ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പം നമ്മൾ ഇന്ന് സൺഡേ ആയിട്ട്, ഇന്ന് എനിക്ക് ഡാൻസ് ഉണ്ട്. അപ്പോൾ ഡാൻസ് എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് അമ്പലത്തിൽ പോകണം. പിന്നെ പറ്റുമെങ്കിൽ ബീച്ചിലൊക്കെ പോവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരുങ്ങാണ്. ഞാൻ ഈ ഒരു ഡ്രസ്സാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ അതിനനുസരിച്ചുള്ള കമ്മലൊക്കെ എടുത്തിടുകയാണ്. പിന്നെ അതൊക്കെ കണ്ട് വെറുപ്പിക്കുകയാണ് ഗൈസ്. ഞാൻ ഇങ്ങനെയാണ് വെറുപ്പിച്ചോണ്ടേ ഇരിക്കും. കമ്മലൊക്കെ ഇട്ടു. പിന്നെ എന്തൊക്കെ അമ്മയുടെ പറയായിരുന്നു. എൻ്റെ ഇടയ്ക്കാണ് വീഡിയോ എടുത്തത്. അങ്ങനെ എൻ്റെ ഒരുക്കമൊക്കെ ഏതാണ്ടൊക്കെ തീർന്ന് എന്നെ കൊണ്ടാക്കി, ഡാൻസ് ക്ലാസ്സൊക്കെ ഉണ്ടാക്കി. അതിനുശേഷം ഉള്ള വീഡിയോ ആണ് കേട്ടോ. അച്ഛനും മോളും കൂടെ ഇവിടെ ഒരുങ്ങിയിട്ട് നിൽക്കുന്ന കുറേ ഫോട്ടോ ഒക്കെ എടുത്ത് അതിനുശേഷം രണ്ടുപേരും കൂടെ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ്. ഇപ്പം ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്ന സമയത്തൊക്കെ ഞാൻ ഡാൻസ് ക്ലാസ്സിലാണ്. ഇവർ നേരെ വന്ന് എന്നെ വിളിച്ചിട്ട് പിന്നെ പോവാ ചെയ്യുക അമ്പലത്തിലൊക്കെ. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അമ്മയാണ് കേട്ടോ വീഡിയോ ഒക്കെ എടുക്കുന്നത്. അത് ക്യാമറയിൽ കൂടെ കാണാം, ചെ ക്യാമറ അല്ല ആ മിററിൽ കൂടെ കാണാൻ പറ്റും. അപ്പം നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗായ്സ്, ഏതാണ്ടൊക്കെ ഡാൻസ് ക്ലാസ്സിൻ്റെ അടുത്ത് എത്താറായി. പിന്നെ എൻ്റെ ഡാൻസ് ക്ലാസ്സിൽ ഒരു പട്ടിയുണ്ട്. അപ്പോൾ ആ പട്ടീൻ്റെ പേര് കുട്ടു എന്നാണ്. ഇവളെ പേരും ആ പട്ടീൻ്റെ പേരും ഒരേ പേരാണ് ഗൈസ്. അതാണ്, രണ്ടുപേരും കുട്ടു എന്ന് വെച്ചാൽ രണ്ടുപേരും തിരിഞ്ഞ് നോക്കും. അപ്പോൾ ഡാൻസൊക്കെ കഴിഞ്ഞ് ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ചിരിച്ചുകൊണ്ട് ഇറങ്ങി വരാണ്. പിന്നെ കാണുന്നത് നമ്മൾ ഈ റെയിൽവേ റോഡാണ് കേട്ടോ. അതെന്തെന്ന് വെച്ചാൽ നമുക്ക് നാല് പേരാണല്ലോ ഒരു വണ്ടിയിൽ പോണത്. അപ്പോൾ ഒന്നാമത് ക്യാമറയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പണിയാവുമെന്ന് അറിയതുകൊണ്ട് നമ്മൾ രണ്ടുപേരും ഇറങ്ങി നടക്കുക ചെയ്തേ. അപ്പോൾ അച്ഛനും മോളും കൂടെ വേറെ വഴി കൂടെ വരാ ചെയ്താൽ. നമുക്ക് ഹെൽമെറ്റ് ഇല്ലല്ലോ, അപ്പോൾ ക്യാമറ ഉള്ള ഭാഗത്ത് നമ്മൾ നടന്നാണ് ഗൈസ് പോണത്. എന്ത് ചെയ്യാനാണ്? ഇപ്പം നമ്മൾ ഏതാണ്ടൊക്കെ അമ്പലത്തിൻ്റെ അടുത്തെത്തി. പിന്നെ അമ്പലത്തിലൊരു കുളമുണ്ട്. അപ്പോൾ കുളത്തിൽ പോയി കാലിലൊക്കെ കുറച്ച് വെള്ളമൊക്കെ ആക്കിയിട്ടാണ് നമ്മൾ അമ്പലത്തിലോട്ട് കയറിയത്. നമ്മൾ അതിൽ വ്യൂ ഒക്കെയാണ് ഗൈസ് കാണുന്നത്. ഗൈസ്, നമ്മൾ അമ്പലത്തിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് തുളസി മല മേടിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ഇത് വർക്കല അമ്പലമാണ്. നമ്മൾ അടുത്ത് നമ്മൾ എപ്പോഴും പോകുന്ന ഒരു അമ്പലമാണ് കേട്ടോ. വർക്കല അമ്പലത്തിൽ പോയാൽ പിന്നെ വർക്കല ബീച്ചിലും കൂടെ പോവും. അത് എന്നും ഉള്ളതാണ്. പിന്നെ എന്തിനാണ് അവളുടെ ചിരിക്കുന്നത് എനിക്കറിയത്തില്ല. എന്തോ പറഞ്ഞിട്ട് ഞാൻ എന്തോ പറഞ്ഞിട്ട് അവൾ ചിരിക്കുകയാണ്. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ അങ്ങോട്ട് നടക്കുകയാണ്. അപ്പോൾ എൻ്റെ ഫ്രണ്ട് ഭാഗമൊക്കെ കാണിച്ചു തന്നേയുള്ളൂ. അപ്പോൾ ഇങ്ങനെ നടന്നൊക്കെ പോവുകയാണ്. ഇതൊക്കെ നമ്മൾ കുറേ ഷോർട്സൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സ്ലോലിയൊക്കെ നടന്ന് ഞാൻ വിളിക്കാൻ പോലെ തിരിഞ്ഞു നോക്കും. അങ്ങനെയൊക്കെ കുറേ വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് കൂടെ കൂടെ തിരിഞ്ഞു നോക്കുന്നതാണ്. പിന്നെ നമ്മൾ ഓട്ടോ ഒക്കെ കാണണമായിരുന്നു. ഞാൻ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അമ്പലത്തിൻ്റെ അകത്തെത്തി. പിന്നെ അമ്പലത്തിൻ്റെ അകത്തുനിന്ന് കുറേ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ കയറുന്ന ഇറങ്ങുന്നേ മാത്രമേ ഉള്ളൂ ഗൈസ്. പിന്നെ നമ്മൾ തൊഴുതെല്ലാം കഴിഞ്ഞ് ഇറങ്ങി വരുവാണ്. ഇനി നേരെ നമുക്ക് ബീച്ചിലോട്ട് പോവാം. അങ്ങോട്ട് പോകാനാണ് കൂടുതൽ എക്സൈറ്റ്മെൻറ്റ്. എന്നും പോണയാണ്. എന്നാലും പിന്നെ അമ്പലത്തിൽ നിന്ന് കുറച്ചേ ഉള്ളൂ നടക്കാൻ. കുറച്ചല്ല, കുറച്ചുണ്ടായിരുന്നു. നമ്മളവിടെ വണ്ടി അവിടെ വെച്ചിട്ട് നടന്നിങ്ങ് വരിക ചെയ്താൽ എങ്ങനെ അവിടെ കമ്മലും മലയൊക്കെ കണ്ടപ്പോൾ അവൾ തിരിഞ്ഞ് ചോദിക്കുകയാണ്, മേടിച്ച് തരുമോ എന്ന്. പിന്നെ കുറേയൊക്കെ നോക്കി, ഒന്നും മേടിച്ചൊന്നുമില്ല, വെറുതെ ഒന്ന് കാണിച്ചു എന്നേ ഉള്ളൂ. വെറുതെ ഒക്കെ നോക്കി നിന്നൊക്കെ ഉള്ളൂ, ഒന്നും മേടിക്കാറില്ല. ഈ മേടിക്കാറുണ്ട്, അതൊക്കെ നമ്മൾ ശിവരി ഉത്സവത്തിനും അങ്ങനെ എല്ലാം മേടിക്കാറില്ലത്. ഇങ്ങനെ ബീച്ചിൻ്റെ സൈഡിലുള്ളൊന്നും മേടിക്കാറില്ല. പിന്നെ നമ്മൾ ബീച്ചിലൊക്കെ പോയി കുറേ നേരം, വെള്ളത്തിൽ നിന്ന് അധികം നേരം കളിച്ചില്ല, കുറച്ചൊക്കെ കളിച്ചു. കുറച്ചൊക്കെ കളിച്ച് പിന്നെ കുറേ സൺസെറ്റൊക്കെ കണ്ട് പൊളിയായിരുന്നു. സൂര്യൻ ഇങ്ങനെ എന്തുവാ ഈ മേഘത്തിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ഇങ്ങനെ പോണേക്കെ നല്ല രസമായിരുന്നു കാണാൻ. അതൊക്കെ കുറേ വീഡിയോസൊക്കെ എടുത്ത് അതായിരുന്നു മൊത്തം പരിപാടി. ഇതൊന്നും കാണാൻ പറ്റൊരു കുഞ്ഞ് ചെറുതായിട്ട് ചെറുതായിട്ട് ഇങ്ങനെ മങ്ങി മങ്ങി പോകുന്നത്. പിന്നെ സൺസെറ്റ് വീഡിയോ എടുക്കാൻ തന്നെ കുറേ പേരുണ്ടായിരുന്നു. പിന്നെ കുറേ നേരം വെള്ളത്തിലൊക്കെ കളിച്ച് അച്ഛനും മോളും കൂടെ അവിടെ വെള്ളത്തിലൊക്കെ കളിക്കുകയാണ്. അപ്പോൾ ഗൈസ്, അത് കഴിഞ്ഞിട്ട് ഇവിടെ കൊട്ടാരമൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതായിരുന്നു. അതൊക്കെ കണ്ടപ്പോൾ നല്ല രസമുണ്ട്. ഈ ഐസ്ക്രീമിൻ്റെ എന്തോ കൊണ്ട് ഉണ്ടാക്കിയാണ്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അതിൻ്റെ കുറേ വീഡിയോസൊക്കെ എടുത്ത് നല്ല രസമുണ്ടായിരുന്നു. ഏതോ ഒരു മാമൻ
ഹയദർ അങ്കിൾ ചെയ്ത് വെച്ച് നല്ല രസമുണ്ടായിരുന്നു. അതൊക്കെ കണ്ട് വീഡിയോ ഒക്കെ എടുത്ത. അപ്പം ഗൈസ് രണ്ടുപേരും നിന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അതൊക്കെ കുറേ എടുത്ത് നല്ല രസമുണ്ടായിരുന്നു. ഫുൾ ചിരിയായിരുന്നു, ഇങ്ങനെ തിരിഞ്ഞിരുന്ന് ചിരിയായിരുന്നു രണ്ടുപേരും കൂടെ. ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് രണ്ടുപേരും കൂടെ തിരിഞ്ഞിരുന്ന് ചിരിയായിരുന്നു. അപ്പം നമ്മൾ ബീച്ചിലെ കാര്യങ്ങളൊക്കെ തീർന്ന് നമ്മൾ വണ്ടി ഓടിച്ച് ദാഹിച്ചിട്ട് വയ്യായിരുന്നു. അല്ലെങ്കിൽ വല്ല ഹോട്ടലോ ഷോപ്പോ വല്ലതും കണ്ട നമുക്ക് ദാഹം കൂടുതലായതുകൊണ്ട് അടുത്തുള്ളൊരു ഷോപ്പിനെ നിർത്തിയിട്ട് ചാർജ് പിടിക്കാൻ. എൻ്റെ മുഖം എന്താ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് വെച്ചാൽ വേറെ എന്തുമാണ് ഞാൻ വാങ്ങിത്തരാൻ പറഞ്ഞത്, പറഞ്ഞ് കേൾക്കാത്ത കൊണ്ടുള്ള മുഖമാണ് കാണുന്നത്. അപ്പോൾ അവിടെ ഷാർജയൊക്കെ എടുത്തുകൊണ്ടിരിക്കാം. ഈ ഒരു നോർമൽ ഷാർജയാണ്. ഇപ്പം കുടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വലുതായിട്ടൊന്നും മേടിച്ചില്ല, ഇത് മാത്രമേ മേടിച്ചുള്ളൂ. ഞാനും അവളും മാത്രമേ മേടിച്ചുള്ളൂ. എൻ്റെ മുഖം ഇരിക്കുന്നുണ്ടോ, എനിക്ക് എത്ര തൃപ്തിയായില്ല ഗൈസ്. ഞാനെപ്പോഴും അങ്ങനെയാണ്. പിന്നെ കിട്ടിയതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് ഇങ്ങനെ കുടിക്കുകയാണ്. പാവമായിട്ട് നമ്മൾ ഷാർജൊക്കെ കുടിച്ച് ഇനി വീട്ടിലോട്ട് പോയി. അപ്പം ഇത്രയേ ഉള്ളൂ, ഒരു കുഞ്ഞു വീഡിയോ ആണ്. അപ്പം കടത്തോടിയൊക്കെ